ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരുപാട് സ്വീറ്റ് മെമ്മറീസ് തരുന്ന ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, പാൽക്കട്ട. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിൽ അര കപ്പ് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് നെയ്യിൻ്റെയും ബട്ടറിൻ്റെയും ഫ്ലേവർ അത്ര ഇഷ്ടമല്ലെങ്കിൽ പകുതി നെയ്യും പകുതി അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിൽസും ചേർത്ത് കൊടുക്കുക. അൺഫ്ലേവേർഡ് ആയിട്ടുള്ള ഓയിൽസ് എന്ന് പറയുമ്പോൾ ഡാൽഡ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ പോലത്തെ കാര്യങ്ങൾ, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ പാടില്ല. എന്തായാലും നെയ്യ് ഒരു പകുതി അളവിലെങ്കിലും ചേർക്കണം, കാരണം നെയ്യിൽ മൈദ മൂത്ത് വരുമ്പോൾ ഫ്ലേവറൊന്നും വേറെ തന്നെയാണ്. മൈദ നെയ്യിൽ കട്ടയില്ലാണ്ട് മിക്സാക്കിയതിന് ശേഷം ഏകദേശം ഒരു 10-12 മിനിറ്റോളം ഈ മൈദ നെയ്യിലിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ വരുന്നത് വരെ ഇതിനെ മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റോളം എന്തായാലും ആവും. ഇതിപ്പം മൈദയൊക്കെ നന്നായി മൂത്ത് വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കായ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ കട്ടിയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ പാൽക്കട്ടക്ക് മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസാണ്: നെയ്യ്, പഞ്ചസാര, മൈദ, പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ് പൊടിച്ചതും. പാൽപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കുന്നേ ഇല്ല. ഞാനിവിടെ പാൽക്കട്ടേൻ്റെ പേരൊന്ന് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോളൂ, അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റിനും ചെറിയ വ്യത്യാസം എന്തായാലും ഉണ്ട്. ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായിക്കോളൂ, ഒട്ടും നിർബന്ധമില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷെ ചേർത്ത് കൊടുത്താലുള്ള ഒരു ഫ്ലേവർ വ്യത്യാസം എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പാൽപ്പൊടിയൊക്കെ ചേർത്ത് കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പാൽപ്പൊടി ചേർക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ സെറ്റ് ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മാത്രം മതി, തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് പുറത്തുതന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം ചൂടൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര. ഓക്കെ, 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതല്ല, പൊടിച്ച് വെച്ച പഞ്ചസാര അളന്നത് 1/4 കപ്പ്, അത് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര 3 പാർട്ടായിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ആവുമ്പോൾ ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഈസി ആവും. അതുപോലെ തന്നെ നമ്മുടെ പാൽക്കട്ടയുടെ കൂട്ടിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പഞ്ചസാര മെൽറ്റായിട്ട് നമ്മളുടെ മിക്സ് കുറച്ച് ലൂസായി പോവും. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാറിയതിന് ശേഷം മാത്രം പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പം നമ്മുടെ പാൽക്കട്ടേൻ്റെ കൂട്ടിലേക്ക് പഞ്ചസാര മുഴുവനും ചേർത്ത് കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ സെറ്റ് ചെയ്യാൻ പാകത്തിന് റെഡിയായി. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ട പാത്രം റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ പുരട്ടിയിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് ലെവൽ ചെയ്ത് സെറ്റാക്കി എടുക്കുക. അതിന് ശേഷം ഫ്രിഡ്ജിൽ 30 മുതൽ 45 മിനിറ്റ് വരെ, ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മളിതിൽ നെയ്യും കാര്യങ്ങളൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് സെറ്റായി കിട്ടുകയും ചെയ്യും. നമ്മൾക്ക് കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിക്കും പറ്റും. അപ്പം നമ്മുടെ പാൽക്കട്ട ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. സാധാരണ പാൽക്കട്ട സ്ക്വയർ ഷേപ്പിലേ ഉണ്ടാവുക, അപ്പം ഞാനും ഇവിടെ സ്ക്വയർ ഷേപ്പ് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടിങ്ങും കൂടെ കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി കഴിക്കാനുള്ള പാകത്തിന് റെഡിയായി. ഇതിൻ്റെ ഓരോ ബൈറ്റും നമ്മുടെ വായിലിങ്ങനെ അലിഞ്ഞ് ചേരുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളെ ഓരോ കുട്ടിക്കാലത്തെ മധുരമായിട്ടുള്ള ഓർമ്മയിലേക്കായിരിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.